നിരീക്ഷണാത്മക പഠനത്തിന് ഊന്നൽ നൽകി തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ അസ്ട്രോണമി ക്ലബ്ബ്. ക്ലബ്ബ് രൂപീകരണത്തിൻ്റെ ഭാഗമായി വാന നിരീക്ഷണം നടന്നു. അല്ലസർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ റോബിൻ എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. ശാസ്ത്ര നിരീക്ഷണത്തിനും അപഗ്രഥനത്തിനും ഊന്നൽ നൽകി തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ അസ്ട്രോണമി ക്ലബ്ബ് രൂപീകരിച്ചു. കുട്ടികളിൽ ശാസ്ത്രീയ അവബോധം സൃഷ്ടിക്കുക, എല്ലാ വിഷയങ്ങളും ശാസ്ത്രീയമായി അപഗ്രഥിച്ച് പഠിക്കുന്നതിന് അവസരമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ അസ്ട്രോണമി ക്ലബ്ബ് രൂപീകരിച്ചത്. ക്ലബ്ബ് രൂപീകരണത്തിന്റെ ഭാഗമായി രാത്രി സ്കൂൾ മൈതാനിയിൽ വാന നിരീക്ഷണ സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു. കുട്ടികൾക്ക് ജീവിതഗന്ധിയായ വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഭാഗമായാണ് ക്ലബ്ബ് രൂപീകരിച്ചതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ യു എൻ പ്രകാശ് പറഞ്ഞു. ക്ലബ്ബ് പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാന നിരീക്ഷണം ചന്ദ്രന്റെ ഉപരിതലം, വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമൊക്കെ കുട്ടികൾക്ക് അടുത്തറിയാൻ അവസരമൊരുക്കുന്നതായി മാറി. രാത്രി 8:30 ശേഷവും കുട്ടികളുടെ സജീവ പങ്കാളിത്തമാണ് ഇതിനുദാഹരണമായത്. ക്ലബ്ബ് രൂപീകരിക്കുന്നതിനും വാന നിരീക്ഷണത്തിനും അവസരം ലഭിച്ച കുട്ടികളും ഏറെ സന്തോഷവാന്മാരാണ്. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബ്, സയന്റിഫിക് ടെമ്പർ കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, ശാസ്ത്രീയ അവബോധം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, എല്ലാ പ്രശ്നങ്ങളെയും ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും കുട്ടികളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അസ്ട്രോണമി ക്ലബ്ബ് നമ്മൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിൽ ഒരുപക്ഷെ ആദ്യമായിരിക്കും സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ ഇങ്ങനെ ഒരു അസ്ട്രോണമി ക്ലബ്ബ് ആരംഭിക്കുന്നത്. ഈ ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ പഠിച്ച പല കാര്യങ്ങളിലും, പുസ്തകങ്ങളിൽ പഠിച്ച പല കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കി അവർക്ക് അനുഭവേദ്യമാക്കി കൊടുക്കുക, ജീവിതഗന്ധിയായിട്ടുള്ളൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്ലബ്ബ് ആരംഭിച്ചത്. ക്ലബിന്റെ പ്രവർത്തന ഫലമായിട്ട് ഇന്ന് ചന്ദ്രന്റെ ഉപരിതലം കുട്ടികൾക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ജൂപ്പിറ്റർ, മറ്റ് നക്ഷത്രങ്ങൾ എല്ലാം കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നതിനും കുട്ടികൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ കൗതുകവും ആകാംക്ഷയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലബിന്റെ പ്രവർത്തനം. കുട്ടികളെ എല്ലാവരും വളരെ സജീവമായിട്ട് തന്നെ പങ്കെടുക്കുകയും രാത്രി ഇപ്പോൾ ഏകദേശം 8:30 സമയം കഴിഞ്ഞതിന് ശേഷവും കുട്ടികൾ വീണ്ടും കാണുന്നതിനുള്ള ആകാംക്ഷയോടുകൂടി ഉത്സാഹത്തോടുകൂടി തന്നെ നിലകൊള്ളുകയാണ്. അല്ലസർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ റോബിൻ എബ്രാഹത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ അസ്ട്രോണമി ക്ലബ്ബ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല CV സുകുമാരൻ സാറ് അസ്ട്രോണമി സ്റ്റഡീസ് സെന്റർ മലപ്പുറത്ത് നടത്തുന്നുണ്ട്. അദ്ദേഹമാണ് പ്രത്യേകമായിട്ട് ഇൻസ്ട്രുമെന്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുകയും കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സേവാഭാരതിയുടെ ഭാരവാഹിയായിട്ടുള്ള ഇടുക്കി 3 റേഞ്ച് ഓഫീസറായിട്ടുള്ള ഷാജി സാറും ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് സഹായങ്ങളും ചെയ്യുന്നുണ്ട്. തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ റോബിൻ എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് ക്ലബ്ബ് രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. മലപ്പുറത്ത് സതീഷ് അസ്ട്രോണമി സെന്റർ നടത്തുന്ന CV കുമാരൻ വാന നിരീക്ഷണത്തിനുള്ള ഉപകരണങ്ങൾ എത്തിക്കുകയും കുട്ടികൾക്ക് ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ വിശദീകരിച്ച് നൽകുകയും ചെയ്തു. സേവാഭാരതി ഭാരവാഹികളായ VK ഷാജി ഉൾപ്പെടെയുള്ളവർ ക്ലബ്ബ് രൂപീകരണത്തിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി.